ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ആദ്യമായിട്ടൊരു വ്ളോഗ് ചെയ്യാൻ പോവാണ്. വ്ളോഗ് എന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല, എന്നാലും ജസ്റ്റ് ഒരു വ്ളോഗ് പോലത്തെ ഒരു വീഡിയോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോവാണ്. കാര്യം ഇന്ന് നമ്മുടെ കൊല്ലത്ത് ഇതുവരെ നടന്നിട്ടുള്ളത് വെച്ച് ഏറ്റവും എക്സോട്ടിക് ആയിട്ടുള്ള കാറുകൾ വെച്ച് ഒരു ഓട്ടോ ഷോ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഒന്ന് പോകാൻ പോവുകയാണ്. എന്നിട്ട് അത് അവിടെ ഉള്ള വണ്ടികളും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. കൊല്ലത്ത് ആശ്രാമ മൈതാനം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഓട്ടോ ഷോ നടക്കുന്നത്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം നമ്മളിവിടെ എത്തിയ സമയം ഏതാണ്ട് ഒരു വൈകുന്നേരം രാത്രി ആവാറായി, ഒരു 6:30 ആയ സമയത്താണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ കൊല്ലം ഫെസ്റ്റ് നടക്കുകയാണ്. കൊല്ലം ഫെസ്റ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഓട്ടോ ഷോ ഇവർ 2 ദിവസത്തേക്ക് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് നമ്മുടെ സുഡൂസ് കസ്റ്റംസ് എന്ന് പറയുന്ന പുള്ളിയില്ല. ആ പുള്ളി ഉണ്ടാക്കിയ വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത്. ഒരു RX100 ഉണ്ട്, പിന്നെ അതുപോലെ ഒരു വോക്സ് വാഗൺ ബീറ്റിൽ കിടപ്പുണ്ട്, പിന്നെ വോക്സ് വാഗണിൻ്റെ ഒരു മിനി വാൻ കിടപ്പുണ്ട്, പിന്നെ അതുപോലെ ഒരു സ്കൂട്ടർ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് പുള്ളി ഈ വണ്ടികളെല്ലാം ഉണ്ടാക്കിയേക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഈ ഷേപ്പായാലും പെയിൻ്റ് ആയാലും എല്ലാം നല്ല പെർഫെക്റ്റ് വർക്കാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് നല്ലപോലെ ഓടിക്കാനും പറ്റും, അതാണ് ഇതിൻ്റെ മെയിൻ. മിനിയേച്ചർ ആണെങ്കിൽ പോലും ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇതെല്ലാം. പിന്നെ അത് ഈ കിടക്കുന്ന ഒരു ഹോണ്ട സിറ്റി Type 2 ആണ്. അത്യാവശ്യം നല്ല അലോയിയൊക്കെ ഇട്ട് നല്ല ലുക്കിൽ കിടക്കുകയാണ്. ബ്ലാക്ക് തന്നെ എപ്പോഴും നല്ല കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി കാണാൻ നല്ല രസമുണ്ട്. വണ്ടി സ്റ്റാൻസായിട്ട് കിടപ്പുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ഒരു സ്കേറ്റ് ബോർഡ് കിടപ്പുണ്ട്. എന്തുവാണെന്ന് മനസ്സിലാവുന്നില്ല, എന്നാലും അതവിടെ കിടപ്പുണ്ട്. ഇനി മറിഞ്ഞു വീണതാണോ എന്തോ സംഭവം അറിയാൻ വയ്യ. എന്തായാലും ഇപ്പുറത്ത് കിടക്കുന്നത് നമ്മുടെ സ്റ്റാൻസ് വാനാണ്. അതൊരു ഒമ്നിയാണ്, ഗ്രീൻ കളറിൽ ചെയ്തേക്കുന്ന ഒരു ഒമ്നിയാണ്. നല്ല അലോയും കാര്യങ്ങളൊക്കെയാണ്, നല്ല ലുക്കുള്ള വണ്ടിയാണ്. ബാഗ് ചെയ്തിട്ടില്ല, എന്നാൽ പോലും നല്ല ഡൗൺ ടു എർത്താണ് ആ വണ്ടി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊണ്ടു കിടക്കാൻ നല്ല പാടാണ്. ഈ കിടക്കുന്ന പോളോ ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നല്ല ഫേമസ് വണ്ടിയായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോപ്സ് ആൻഡ് ബാങ്ക്സിൻ്റെ കൂടെ തന്നെ ചെറിയ രീതിയിൽ ഫയറും വരുന്നൊരു വണ്ടിയാണ് ഇത്, സൈലൻസറിൽ കൂടെ. അപ്പോൾ ഈ വണ്ടി ഇടയ്ക്ക് വെച്ച് സ്റ്റോക്കൊക്കെ ആക്കിയായിരുന്നു, എന്തോ MVD പിടിക്കുക അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വണ്ടി ഇപ്പോൾ നല്ല ലുക്ക് ആക്കിയിട്ടുണ്ട്. കാലിപ്പറും അലോയ് എല്ലാം സൂപ്പറാണ്. വണ്ടി നല്ല ലോവർ ചെയ്തിട്ടിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല അടിപൊളി ലുക്ക് തന്നെയാണ് ഈ വണ്ടി കാണാനായിട്ട്. പിന്നെ നമ്മൾ ഇപ്പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ കിടക്കുന്നത് ഒരു പോളോ തന്നെയാണ്. ഇതിൻ്റെ ചെയ്തേക്കുന്ന ഏകദേശം സെയിം കിറ്റ് തന്നെയാണ്. പക്ഷേ ഇതിൽ വരുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്ന ഒരു വൈലറ്റ് ഷെയ്ഡാണ്. ഇതിൽ വരുന്നത് സെയിം കിറ്റ് തന്നെയാണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ ഇതിൽ ഹെഡ്ലൈറ്റും വ്യത്യാസമുണ്ട്, അലോയും വ്യത്യാസമുണ്ട്, പിന്നെ അതുപോലെ ഷെയ്ഡും വ്യത്യാസമുണ്ട്. വണ്ടി കാണാനും നല്ല ലുക്കാണ്, അത്യാവശ്യം ലോഡ് വണ്ടിയാണ്. ഇവിടെ ഒരു I20 കിടപ്പുണ്ട്. ആ I20 ഇപ്പുറത്ത് കിടക്കുന്ന ഒരു ലാൻസറാണ്, ഒരു ബ്ലൂ ലാൻസർ കിടപ്പുണ്ട്. അതിൽ കിറ്റും ചെയ്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹുഡ് മാറിയിട്ടുണ്ട്, എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു അണ്ടർഗ്ലോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂ കളർ വണ്ടി മൊത്തത്തിൽ അടിപൊളി ലുക്ക് തന്നെയാണ്. പിന്നെ അത് ഈ കിടക്കുന്നത് ഒരു Mitsubishi ലാൻസർ തന്നെയാണ്. പക്ഷേ ഇതിൽ ചെയ്തേക്കുന്ന കിറ്റ് Evolution 6, Mitsubishi Evolution 6 കൺവേർട്ട് ചെയ്യുന്ന ഒരു കിറ്റാണ് കൊടുത്തേക്കുന്നത്. അതിനോട് ചേരുന്ന ഒരു അലോയ് വൈറ്റ് അലോയ്സും കൊടുത്തിട്ടുണ്ട്. ബേബി എന്നാണ് വണ്ടിക്ക് പേരിട്ടേക്കുന്നത്. കറക്റ്റാണ്, കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു എവല്യൂഷൻ ആണെന്ന് തന്നെ തോന്നുള്ളൂ. വണ്ടി കണ്ടു കഴിഞ്ഞാൽ അവർ ഡാർക്ക് ബ്ലൂ ഷെയ്ഡും വണ്ടിക്ക് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ആയിട്ട് ഒരു പോളോ കിടപ്പുണ്ട്. നല്ല അടിപൊളി ഒരു ബ്രൗൺ അലോയ്സ് ഒക്കെ ഇട്ട്, ജിറ്റിയർ പ്രോഡ് അലോയ് ഒക്കെ ഇട്ട് സൂപ്പറായി കിടക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹുഡാണ്. ഹുഡിൽ കൊടുത്തേക്കുന്ന ഒരു ഗ്രാഫിക്സ് ഉണ്ട്, അതാണ് ഇതിനെ ഇത്രയും വണ്ടികളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. അടിപൊളി ഒരു യുണീക്ക് ലുക്കാണ് കേട്ടോ. ഈ ഗ്രാഫിക്സ് നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. വണ്ടി അടിപൊളി ലുക്കാണ്. ഈ ഒരു വൈറ്റ് കളറിന് ഇത് ഈ ഒരു ഗ്രാഫിക്സ് നല്ല രീതിയിൽ മാച്ച് ആവുന്നുണ്ട്. നോസ് വാഗൺ എന്നാണ് വണ്ടിയുടെ പേര് കൊടുത്തേക്കുന്നത്. നമ്മൾ ബാക്ക് റോഡ് നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല ലുക്കുണ്ട്. വണ്ടി കാണാൻ അടിപൊളി ലുക്കാണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ടൊരു റെഡ് കളർ ജീപ്പിൻ്റെ റുബിക്കോൺ കിടപ്പുണ്ട്. റുബിക്കോണിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാംഗ്ലർ തന്നെ, പക്ഷേ റാംഗ്ലറിൻ്റെ തന്നെ കുറച്ചുകൂടി ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് ഇറക്കിയ വേണ്ടിയാണ്. അതായത് ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയൊരു റാംഗ്ലറിൻ്റെ വെർഷനാണ് ഈ റുബിക്കോൺ എന്ന് പറയുന്നത്. കാണാനൊക്കെ അടിപൊളി ലുക്കാണ് കേട്ടോ. പിന്നെ ഇതൊരു വോക്സ് വാഗൺ വെൻഡോ ആണ്. വണ്ടി നല്ല രീതിയിൽ ഡ്രോപ്പ് ചെയ്ത് കിടക്കുകയാണ്. ബാഗ് ചെയ്ത വണ്ടിയാണ്, നല്ല രീതിയിൽ ഡ്രോപ്പ് ചെയ്ത് കണ്ടത് താഴെ ചേർന്ന് കിടക്കുകയാണ്. അലോയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. കേട്ടോ, പേര് ക്യാൻഡി ബംബെന്നാണ്. അത്യാവശ്യം നല്ല ക്ലീൻ ബിൽഡ് ഒരു വണ്ടിയാണ് കേട്ടോ ഇത്.
പിന്നെ ഇവിടെ കിടക്കുന്ന ഒരു അക്കോർഡാണ്, ഒരു ബ്ലാക്ക് കളർ അക്കോർഡാണ്, അതിൽ തന്നെ അലോയും കിറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ എൻജിൻ റൂം റെഡ് കളറായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് റെഡും കോംബോ കാണാൻ തന്നെ അടിപൊളിയാണ്. വണ്ടിയുടെ പേര് ബാറ്റ്മാൻ എന്നാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ കിടക്കുന്ന ഒരു മിസ്റ്റുബിഷി സിഡി ആണ്. പക്ഷെ അടിപൊളി വർക്കാണ് ഇത് ചെയ്തത്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വർക്കാണിത്. കാര്യം ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഗോൾഡ് കളർ ഒരു എൻജിൻ റൂം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നോസിൻ്റെ സിലിണ്ടറിന് ജസ്റ്റ് ഷോയ്ക്കായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടിയിലെ ഇതിൻ്റെ കിറ്റാണെങ്കിൽ പോലും കറക്റ്റ് റിവോ ടെണ്ണിൻ്റെ കിറ്റാണ് ഇതിൽ കൊടുത്തേ. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റിവോ ടെണ്ണം എന്ന് തോന്നുന്ന രീതിയിലൊരു കിറ്റാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അലോയ്സ് കറക്റ്റ് JDM സ്പോക്ക് അലോയ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. നല്ല ലുക്കുള്ള ഒരു വണ്ടി തന്നെയാണ്. വൈറ്റ് കളർ കറക്റ്റ് റിവോ ടെണ്ണിൻ്റെ ലുക്ക് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ബാക്കിലോട്ട് പോകുമ്പോൾ നോക്കുകയാണെങ്കിൽ ഡക്റ്റൈൽ സ്പോയിലറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇവല്യൂഷൻ എന്നുള്ളൊരു സ്റ്റിക്കറും കൊടുത്തേക്കുന്നതാണ്. കറക്റ്റ് ബാക്കിൽ നിന്ന് കറക്റ്റ് ഇവോട് അതേ ലുക്ക് തന്നെയാണ് ഈ വണ്ടി കിട്ടുന്നത്. പിന്നെ ഇവിടെ ഒരു ഡിസയർ കിടപ്പുണ്ട്, ഒരു ബ്ലൂ കളർ ഡിസയർ. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്ത് ഒരു ക്രൂസ് കിടപ്പുണ്ട്. ആ ക്രൂസ് ഒരു കാമ്രിയൻ കളർ സ്കീമിൽ വരുന്ന വണ്ടിയാണ്. അതായത് നമ്മൾ അപ്പുറത്ത് നോക്കുമ്പോൾ വയലറ്റ് ലൈറ്റ് കറക്റ്റായിട്ട് അടിക്കുമ്പോൾ ഒരു ഗ്രീനും അതുപോലെ ചെറിയ രീതിയിലൊരു ബ്ലൂ ഷെയ്ഡും വരുന്ന ഒരു കളറാണ്. പിന്നെ ഇപ്പുറത്ത് കിടക്കുന്ന ഒരു അക്കോർഡാണ്. ആ അക്കോർഡിൻ്റെ മെയിനായ ഒരു ഗോൾഡ് അലോയ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ വയലറ്റ് വണ്ടിക്ക് ഗ്രീൻ കളർ എൻജിൻ ബേ ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഗ്രീൻ ഗോൾഡിന് എന്നുള്ള പേരും കറക്റ്റായി വണ്ടിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതായത് ഇവിടെ ആയിട്ട് ഒരു ലോറ കിടപ്പുണ്ട്. ബാഗ് ചെയ്ത വണ്ടിയാണ്, നല്ല ഡ്രോപ്പ് ചെയ്ത് കിടക്കുകയാണ്. അടിപൊളി അലോയ്സ് ആണ്, വൈറ്റ് കളർ വണ്ടി. നല്ല ക്ലീൻ വർക്കാണ് ഇത് ചെയ്തേക്കുന്നത്. ഈ ഒരു സൈഡ് മൊത്തം നമുക്ക് കാണാൻ പറ്റുന്ന SUV-കളാണ്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം കാണുന്ന ഒരു റെഡ് കളർ താറാണ്. അത്യാവശ്യം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ തോന്നുമ്പോൾ യെല്ലോ കോസ്റ്റ് കിടപ്പുണ്ട്. നല്ല ഫേമസ് വണ്ടിയാണ് യെല്ലോ കോസ്റ്റ്. ഒരു യെല്ലോ കളറിൽ വരുന്ന ഒരു ഫോർച്യൂണറാണ്. അത് തന്നെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അടിപൊളി അലോയൊക്കെ ഇട്ട് ലുക്കായിട്ട് കിടക്കുകയാണ്. അടിപൊളി ഹെഡ്ലാമ്പൊക്കെയാണ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളിപ്പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളർ ഫോർച്യൂണർ കിടപ്പുണ്ട്. അത് നല്ല ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. അതുപോലെ തന്നെ ലാമ്പൊക്കെ നല്ല റെഡ് കളറിൽ ഒരു ഡീമൻ ലുക്കിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഗ്രില്ലും ഒക്കെ മൊത്തത്തിൽ അടിപൊളിയാണ്. വണ്ടിയുടെ പേര് സൂപ്പർമാൻ എന്നാണ്. പിന്നെ ഈ കിടക്കുന്ന ഒരു GMC-യുടെ സിയറ എന്ന് പറയുന്ന വണ്ടിയാണ്. വണ്ടി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഭയങ്കര വലിപ്പം കൂടിയുള്ള ഒരു വണ്ടിയാണ്. കാര്യം കണ്ടില്ലേ, ഇതിൻ്റെ ഹെഡ്ലാമ്പ് കൊണ്ട് തന്നെ ഭയങ്കര വലുതാണ്. നമ്മൾ ഒന്ന് രണ്ട് പേരൊക്കെ ഇതിൻ്റെ ഫ്രണ്ട് ചെയ്യുന്നാലും ഒന്നുമില്ല. അത്രയ്ക്കും വലിയൊരു വണ്ടിയാണ് ഇത്. കണ്ടില്ലേ, ഇത് UAE-ന്ന് കൊണ്ടുവന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ദുബായ് നമ്പർ പ്ലേറ്റാണ് കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ, അടിപൊളി ലുക്കാണ് വണ്ടി. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഭയങ്കര വലിപ്പവും നല്ല ലുക്കും ഉള്ളൊരു വണ്ടിയാണിത്. പിന്നെ ഇത് ടൊയോട്ടയുടെ ടൂൺട്ര എന്ന് പറയുന്ന ഒരു ട്രക്കാണ്. അതും ഭയങ്കര വലിപ്പമുള്ള വണ്ടിയാണ്. കണ്ടില്ലേ, ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. അടിപൊളി ലുക്കാണ്. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ ഒരു ബീസ്റ്റ് ലുക്കാണ്. നമ്മൾ GMC Sierra-യുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിന് അതിനേക്കാൾ വലിപ്പമാണ് ഈ വണ്ടി. ഭയങ്കര വലിയ വണ്ടിയാണ്. ഇതും അതുപോലെ തന്നെ വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന വണ്ടിയാണ്. കാണാനൊക്കെ അടിപൊളി ലുക്കാണ്. നല്ല വലിയ വീൽസൊക്കെ ഇട്ട് നല്ല അടിപൊളി ലുക്കിൽ കിടക്കുകയാണ്. പിന്നെ ഈ കിടക്കുന്ന ഒരു ലംബോർഗിനി ഹുറാക്കാനാണ്. റെഡ് കളർ വണ്ടിയാണ്. അതിന് ബാക്കിൽ ഇതോ ചെറിയ റാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു സ്പോയിലറൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വീൽസാണ്. അടിയുള്ള ലുക്കും അതുപോലെ തന്നെ പവറുള്ള വണ്ടിയാണ് ഈ ലംബോർഗിനി ഹുറാക്കാൻ. ഇതിൻ്റെ സൗണ്ട് ഞാനിപ്പോൾ കേൾപ്പിച്ചത്. പിന്നെ അത് ഈ കിടക്കുന്ന ഒരു മെസറീസ് E-Class ആണ്. അതും നല്ല ഡ്രോപ്പ് ചെയ്തിട്ടേക്കാണ്. ബാഗ് ചെയ്ത വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അലോയ്സൊക്കെ കാണാനായിട്ട് നല്ല ലുക്കുണ്ട്. ഇതാണ് നമ്മുടെ കൊല്ലം ഓട്ടോ ഷോയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കിടക്കുന്ന വണ്ടി, നിസാൻ GTR R35. ഇതിൻ്റെ മെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോഡിഫിക്കേഷനൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മാറ്റി നിർത്തിയാൽ ഇതിൻ്റെ സൈലൻസർ നല്ല രീതിയിൽ തീ വരും. അതാണ് ഇതിൻ്റെ മെയിൻ. അത് കാണാനായിട്ടാണ് ഒരുപാട് പേര് ഓട്ടോ ഷോയ്ക്ക് വന്നിട്ടുള്ളത്. അതെന്തായാലും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ള വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഫൈബറിൻ്റെ ഹുഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കിറ്റ് ചെയ്തിട്ടുണ്ട്. JDM വീൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളി ലുക്കാണ്. വണ്ടിയിൽ ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൽഫ ട്യൂണിങ് ചെയ്ത് 800 പുറത്ത് ഹോഴ്സ് പവറാണ് ഇപ്പോൾ ഈ വണ്ടിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. Oh.
ഇവിടെ ആയിട്ട് ഒരു ഫോർഡ് മസ്റ്റാങ് ജി ടി കിടപ്പുണ്ട്, അതിൽ തന്നെ അലോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് വണ്ടിയാണ്, നല്ല സ്പോർട്ടി ലുക്കാണ്, ഒരു ഷെൽബിയുടെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിയുടെ എക്സോസ്റ്റിനോട്ട് ഞാനിപ്പോ കേൾപ്പിക്കാം. കിടക്കുന്ന ഒരു ഡോഡ്ജിന്റെ ചലഞ്ചർ എന്ന് പറയുന്ന വണ്ടിയാണ്, ഗ്രീൻ കളർ വണ്ടിയാണ്. അത്യാവശ്യം നല്ല സ്റ്റിക്കർ വർക്ക് ആയി ചെന്നിട്ടുണ്ട്, അടിപൊളി ഒരു സ്പോയിലറും. ഇതിന്റെ ടെയിൽ ലാമ്പ് കാണാനായിട്ട് നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. ഇതിന്റെ സൈലൻസ് അറിയുന്ന തീ വരുന്നതിനേക്കാൾ നമുക്ക് പോസും ബാങ്ക്സ് നല്ല രീതിയിൽ കാണാൻ സാധിക്കും, അതായത് സ്പാർക്ക് വരും. അത് ഞാനിപ്പോ കാണിച്ചു തരാം. നമുക്കൊരു ടൊയോട്ട സൂപ്പർ കിടക്കുന്നത് കാണാം, അടിപൊളി ലുക്കാണ്. അതുപോലെ തന്നെ പവറുള്ള ഒരു വണ്ടിയാണ് ഈ ടൊയോട്ട സൂപ്പർ, നല്ല റെഡ് കളറിലാണ് ഇവ. പിന്നെ അതിന്റെ ഇപ്പുറത്തായിട്ട് നമുക്കൊരു പോർഷെ കരേര 911 S കിടക്കുന്നതാണ്, യെല്ലോ കളർ വണ്ടിയാണ്, നല്ല ലുക്കുണ്ട്, അതുപോലെ തന്നെ പവറുള്ള ഒരു വണ്ടിയാണിത്. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റിയ വണ്ടികൾ. ഞാൻ ബൈക്കിന്റെ വീഡിയോ ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഈ വ്ളോഗ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക.